കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വരികയാണ് ഇപ്പോൾ സംഭവിക്കുന്നതിന്റെ ഈ മണിക്കൂറിൽ വീണ്ടും ചെമ്പു തുറന്ന് സ്വർണ്ണക്കടത്ത് വിവാദം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജി കിരൺ എന്നയാൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി സ്വപ്ന സുരേഷ് പറയുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ വന്നതെന്ന് ഷാജി പറഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുൻപ് മൊഴി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അന്ത്യശാസനം നൽകി എന്നുള്ളതാണ് പുതിയ വെളിപ്പെടുത്തൽ ഷാജി സംസാരിച്ച ശബ്ദരേഖ തന്റെ പക്കൽ ഉണ്ട് എന്നും സ്വപ്ന പറയുന്നു ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുള്ളത് സ്വപ്നയോടൊപ്പം സരിത്തു മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് എൻ കെ ഷിജു ആണ് നമുക്കിതിന്റെ വിശദാംശങ്ങൾ നൽകുക ഷിജു എട്ട് ആറ് എന്ന് പറയുമ്പോൾ ഈ നാടകങ്ങളെല്ലാം നടക്കുന്ന ദിവസത്തിൽ തന്നെയാണ് ഷാജി കിരൺ സമീപിക്കുന്നത് ഈ ഹർജിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പിടി ആളുകളുടെ പേരുകൾ സ്വപ്ന പറയുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായ കാര്യമാണ് സ്വപ്ന പുറത്തേക്ക് വിടുന്നത് ഒപ്പം തെളിവുകൾ ഉണ്ടെന്ന് കൂടി സ്വപ്ന പറഞ്ഞു വെക്കുകയാണ് ഇതെങ്ങോട്ടാണ് പോകുന്നത് ആ അതി ഗുരുതരമായ ഒരു ആരോപണമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇപ്പോൾ സ്വപ്ന ഉന്നയിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്വപ്ന കോടതിയിൽ നൽകിയിട്ടുള്ള വൺ സിക്സ്റ്റി പിന്നാലെ പോലീസ് ആ കേസിൽ ആ സ്വപ്നയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ കേസിലെ കൂട്ടുപ്രതി കൂടിയായിട്ടുള്ള സരിത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നാടകീയ നീക്കങ്ങൾ ഉണ്ടായി ആ ഈ എട്ടാം തീയതി ഒന്നേ മുപ്പതിന് മറ്റൊരാൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ മൊഴി പറയിപ്പിക്കാൻ തന്നെ സമീപിച്ചു വന്ന മറ്റൊരു ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് അതായത് ഷാജി കിരൺ എന്ന ആളാണ് ഇയാളുടെ പേര് ഷാജി കിരൺ എന്ന ആളാണ് താൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കോടിയേരി ബാലകൃഷ്ണനുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ് കെ പി യോഹനാൻ്റെ ഒരു സംഘടനയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ വിദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് താനാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് തന്നെ സമീപിച്ചത് യു രജിസ്ട്രേഷനിലുള്ള ഫോർട്ടി വൺ ആർ സീറോ ഫൈവ് ഡബിൾ സീറോ എന്ന ആ ടയോട്ട കാറിലാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്നതിന് ശേഷം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിക്കെതിരെ താൻ നൽകിയിട്ടുള്ള മൊഴി തിരുത്തി പറയണം അത് തിരുത്തി പറയാൻ ഇന്ന് രാവിലെ പത്ത് മണിവരെ സമയം നൽകും അങ്ങനെ മൊഴി തിരുത്തിക്കൊണ്ട് ഇത് ആർ എസ് എസിൻ്റെയും ബി ജെ പി ബി ജെ പിയുടെയും പ്രേരണയാലാണ് താൻ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് തിരുത്തി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇടണം അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും ഇപ്പോഴുള്ള കേസിൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഷാജി കിരൺ തന്നോട് പറഞ്ഞു അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് താൻ ഇങ്ങനെ സമീപിക്കുന്നതെന്ന് ഇയാൾ പറഞ്ഞു എന്നാണ് സ്വപ്ന ഈ ഹർജിയിൽ പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം സംസാരിച്ചതിൻ്റെ ഓഡിയോ റെക്കോർഡ് താൻ ചെയ്തിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ അവർ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തൻ്റെ ജീവൻ ഭീഷണി അതായത് ഈ കേസിൽ തന്നെ തെറ്റായി പ്രതി ചേർത്ത് ജയിലിലടക്കാൻ വലിയ സമ്മർദ്ദമുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ബാഹ്യ താൻ മൊഴി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടി തനിക്ക് നേരെ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ ഹർജിയിൽ അവർ പറയുന്നത് പക്ഷേ ഈ ഷാജി കിരൺ എന്നയാളുടെ കൃത്യമായ വിവരങ്ങളടക്കമാണ് അവർ ഈ ഹർജിയിൽ പറയുന്നത് അത് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം എന്തായാലും സംസ്ഥാന സർക്കാരിന് നൽകേണ്ടി വരും മാത്രമല്ല ഈ കേസിൽ അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ മൊഴികളെല്ലാം താൻ കൃത്യമായി കസ്റ്റംസിന് നൽകിയിരുന്നു പക്ഷേ കസ്റ്റംസ് ആ മൊഴി മുക്കാൻ താൻ കൊടുത്ത മൊഴിയിൽ കൂടുതൽ അന്വേഷണം നടത്താതെ അത് അമർത്തി വെക്കാനാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടായതെന്ന കസ്റ്റംസിനെതിരെയും അവർ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു അതിനുശേഷമാണ് തനിക്ക് പിന്നെയും തുടർന്നും വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ താൻ നിർബന്ധിത ഈ പേരുകൾ പുറത്തു വരാതിരിക്കാൻ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ തൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു പോലീസുകാർ തന്നെ തൻ്റെ ജീവൻ അപായപ്പെടുത്തുമെന്നൊരു ഘട്ടമടക്കമുണ്ടായി അങ്ങനെയാണ് താൻ ഇതെല്ലാം തുറന്നു പറയാൻ തയ്യാറായത് അതുകൊണ്ട് ഇപ്പോഴത്തെ കേസ് തന്നെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ കേസിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ താൻ പങ്കാളിയല്ല എന്നാണ് അവർ ഈ ഹർജിയിൽ പറയുന്നത് സ്വപ്ന സുരേഷിന് പുറമെ സരിത്തുകൂടി ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്നു ആവശ്യം കോടതിയിൽ വെക്കാനാണ് അഭിഭാഷകരുടെ തീരുമാനം സഹൽ എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത് ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജി കിരൺ എന്നയാൾ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയതെന്ന് ഇയാൾ പറഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുൻപ് മൊഴി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന അന്ത്യശാസനമാണ് ഉണ്ടായത് അഭിലാഷ് ഈ നായർ കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അഭിലാഷ് ഈ ഹർജിയിൽ ഇപ്പോൾ പറയുന്ന ഈ ഗുരുതരമായ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇന്നലെ നടന്ന ചില നാടകങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇതിനോടുണ്ടായ ഒരു വിലയിരുത്തൽ സർക്കാർ ദ്രുതഗതിയിൽ കേസ് ുന്നു പഴയ ചില കേസുകൾ വേഗത്തിൽ പൊടി തട്ടിയെടുത്ത് വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാകുന്നു സർക്കാരിന്റെ ഈ തിടുക്കം സംശയം ഉണ്ടാക്കുന്നതാണെന്ന ചില വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ എന്തു മനസ്സിലാക്കാം ാലും ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ സ്വപ്ന സുരേഷ് പറയുന്നത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഈ സമയത്ത് ഈ ദിവസം ഷാജി കിരൺ അതായത് മുഖ്യമന്ത്രിയുടെ ആൾ എന്ന നിലയിൽ തന്നെ സമീപിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിൻവലിച്ച് വീഡിയോ പുറത്തിറക്കി സമൂഹ മാധ്യമങ്ങളിൽ ഇടണം ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എം ശിവശങ്കർ പരിചയപ്പെടുത്തിയ ആളാണ് ഈ പെഴ്സൺ ഹൂയിസ് വെരി ക്ലോസ് ടു മിസ്റ്റർ പിണറായി വിജയൻ ആൻഡ് കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കേസിൽ പറയുന്നുണ്ട്